നമസ്കാരം സയൻസ് വിൻസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പദാർത്ഥ സ്വഭാവങ്ങൾ എന്ന് പറഞ്ഞ പാഠഭാഗത്തിൽ നിന്നും പദാർത്ഥങ്ങളുടെ വിവിധ അവസ്ഥകളെ കുറിച്ചും കണിക ക്രമീകരണങ്ങളെ കുറിച്ചും നമ്മൾ പഠിച്ചു അല്ലേ. ഇന്ന് നമുക്ക് വിവിധ അവസ്ഥകളിലെ പദാർത്ഥങ്ങളുടെ വ്യാപനം അഥവാ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞ പ്രക്രിയ എന്താണെന്ന് ചർച്ച ചെയ്യാം. ആദ്യമായി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചിത്രം തന്നിട്ടുണ്ട്, ഒരു പരീക്ഷണമാണ് അല്ലേ അത്. അതിലേക്ക് നമ്മൾ എടുക്കുന്നത് അയഡിൻ. അയഡിൻ എന്ന് പറഞ്ഞ വസ്തു വളരെ പെട്ടെന്ന് തന്നെ ബാഷ്പീകരിക്കുന്ന ഒരു വസ്തുവാണ്. ആദ്യമായിട്ട് കുറച്ച് അയഡിൻ ക്രിസ്റ്റലുകൾ ഒരു ഗ്ലാസ് പ്ലേറ്റിൽ എടുത്തുകൊണ്ട് ആ ഗ്ലാസ് പ്ലേറ്റ് ഒന്ന് ചൂടാക്കുക. ചൂടാക്കിയതിനോടൊപ്പം തന്നെ അയഡിൻ എളുപ്പത്തിൽ വാതകമാകുന്ന അഥവാ ബാഷ്പീകരിക്കുന്ന ഒരു വസ്തുവാണെന്ന് പറഞ്ഞു അല്ലേ. ഈ വാതകം ശേഖരിക്കുന്നതിനായി ഒരു ഗ്യാസ് ജാറുകൂടി ഈ ഗ്ലാസ് പ്ലേറ്റിന് മുകളിലായിട്ട് വെക്കുന്നു. വെച്ചതിന് ശേഷം നിങ്ങൾ എന്താണ് നിരീക്ഷിക്കുന്നത്? ആ ചിത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റും. ആ ഗ്യാസ് ജാറിനുള്ളിൽ മുഴുവനായിട്ട് അയഡിൻ വാതകം നിറഞ്ഞതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ ആ ചിത്രത്തിൽ നിന്നും. അയഡിൻ വാതകത്തിന് നിറമുള്ളത് കൊണ്ട് തന്നെ ആ വ്യാപനം വളരെ നല്ല രീതിയിൽ തന്നെ ആ ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അയഡിൻ നമ്മൾ ചൂടാക്കിയിരുന്നു അല്ലേ, അവിടെ അപ്പോൾ വ്യാപനം വളരെ പെട്ടെന്ന് തന്നെ സംഭവിക്കുകയും ചെയ്തു. എന്താണ് ഈ വ്യാപനത്തിനൊരു നല്ലൊരു ഉദാഹരണം നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെയുണ്ട്? ചന്ദനത്തിരി അല്ലേ. നിങ്ങളെല്ലാവരും ചന്ദനത്തിരി കണ്ടിട്ടുണ്ടാവും. ചന്ദനത്തിരി ഒന്ന് കത്തിച്ച് നമ്മൾ മുറിയുടെ ഒരു ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ എത്ര പെട്ടെന്നാണ് ആ മുറി മുഴുവൻ സുഗന്ധം വ്യാപിക്കുന്നത് അല്ലേ. വ്യാപനത്തിന്റെ അളവ് വളരെ കൂടുതലായിരിക്കും. ചന്ദനത്തിരി നമ്മൾ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അയഡിനും നമ്മൾ ഗ്ലാസ് പ്ലേറ്റിൽ അല്പം ചൂടാക്കിയതിന് ശേഷമാണ് ആ വ്യാപനം നമ്മൾ കണ്ടത്. പിന്നീട് എന്താണ് വ്യാപനത്തിന് ഏറ്റവും നല്ല ഉദാഹരണം? ഭക്ഷണം. നമ്മുടെ അടുക്കളയിൽ അമ്മ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേഗം അറിയും അല്ലേ. എങ്ങനെയാണ്? അതിൻ്റെ സ്മെല്ല് വേഗം വരും. ആ ചൂടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മണം വേഗം നമുക്ക് എത്തും, നമ്മൾ വേഗം അറിയുകയും ചെയ്യും അല്ലേ. അതേസമയം ആ ഭക്ഷണ പദാർത്ഥങ്ങളൊന്ന് തണുത്തതിന് ശേഷമാണെങ്കിൽ അത്ര പെട്ടെന്ന് നമ്മൾക്ക് ആ മണം കിട്ടുമോ? ഇല്ല അല്ലേ, അല്പം കുറവായിരിക്കും. അപ്പോൾ താപോർജവും വ്യാപനത്തിന്റെ അളവും തമ്മിൽ ബന്ധമുണ്ടോ? ബന്ധമുണ്ടോ? ബന്ധമുണ്ട്. അതായത് താപോർജം നൽകുന്നതിനനുസരിച്ച് വ്യാപനത്തിന്റെ അളവ് കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ. ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മണം തന്നെ, അല്ലെങ്കിൽ ആ ഒരു വ്യാപനം തന്നെ ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ് അല്ലേ. പിന്നീട് ഇപ്പൊ നമ്മൾ വാതകത്തിന്റെ ഒരു വ്യാപനത്തെ കുറിച്ചാണ് നമ്മൾ കണ്ടത്. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അതിലേക്ക് ഒരു തുള്ളി മഷി ഒഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വ്യാപനം അല്ലേ, ദ്രാവകത്തിൽ ഉണ്ടാകുന്ന വ്യാപനമാണത്. ഒരു വെള്ളക്കടലാസിൽ ഒരു തുള്ളി മഷി ഉറ്റിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ കളർ ചെയ്ത്, നിങ്ങൾ വാട്ടർ കളർ കൊണ്ടൊക്കെ നിങ്ങൾ ചിത്രം വരയ്ക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ. ഒരു വെള്ളക്കടലാസിൽ ഒരു തുള്ളി കളർ അല്ലെങ്കിൽ ഒരു തുള്ളി മഷി ഉറ്റിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വ്യാപനവും, ആ വ്യാപനവും നമ്മൾ ഒരു മുറിയിൽ ഈ ചന്ദനത്തിരി കത്തിച്ചു വെച്ചാൽ ഉണ്ടാകുന്ന വ്യാപനവും തമ്മിൽ വളരെ വ്യത്യാസമില്ലേ. മുറിയിൽ വളരെ പെട്ടെന്ന് തന്നെ വ്യാപിക്കുകയും അതേസമയം ആ പേപ്പറിൽ അങ്ങനെ പെട്ടെന്നൊരു പേപ്പർ മുഴുവനായിട്ടുള്ള ഒരു വ്യാപനം സംഭവിക്കുകയോ ഇല്ല അല്ലേ. അതായത് വ്യാപനത്തിന്റെ തോത് വാതകത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ, അതിനേക്കാൾ കുറവായിരിക്കും ദ്രാവകത്തിന്. വാതകത്തിനേയും ദ്രാവകത്തിനേക്കാൾ ഏറ്റവും കുറവായിരിക്കും ഏതിന്? ഖരത്തിന് അല്ലേ. ഇത്തരത്തിൽ കണികകളുടെ ക്രമീകരണം നമ്മൾ മുൻപ് പഠിച്ചതാണ്. വാതകത്തിന്റെ കണിക ക്രമീകരണം എങ്ങനെയാണെന്നും ദ്രാവകത്തിന്റെയും ഖരത്തിന്റെയും എങ്ങനെയാണ് നമ്മൾ പഠിച്ചതാണ്. കണിക ക്രമീകരണങ്ങളുടെ ഈ പ്രത്യേകത തന്നെയാണ് വ്യാപനം അഥവാ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞ ഈ പ്രക്രിയയിലും വരുന്നത്. ചലന സ്വാതന്ത്ര്യമുള്ള കണികകൾ സ്വയമേ പരസ്പരം കലരുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഡിഫ്യൂഷൻ അഥവാ വ്യാപനം എന്ന് പറയുന്നത്. എന്താണ് ഒന്നുകൂടെ പറഞ്ഞേ? ചലന സ്വാതന്ത്ര്യമുള്ള കണികകൾ സ്വയമേ പരസ്പരം കലരുന്നതിനെയാണ് വ്യാപനം അഥവാ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഭക്ഷണ പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന ആ മണത്തിൻ്റെ, ആ വാതകത്തിൻ്റെ വ്യാപനവും നമ്മുടെ ചന്ദനത്തിരിയുടെ, ചന്ദനത്തിരി ഒരു മുറിയിൽ കത്തിച്ചു വെച്ചാൽ ഉണ്ടാകുന്ന മുറി മുഴുവൻ ഉണ്ടാകുന്ന ആ വ്യാപനം നമ്മൾ കണ്ടു. ഇത്തരത്തിൽ വ്യാപനം അഥവാ ഡിഫ്യൂഷന് നമ്മുടെ നിത്യ ജീവിതത്തിൽ എന്തൊക്കെ ഉദാഹരണങ്ങളാണ് ഉള്ളതെന്ന് നിങ്ങളുടെ ബുക്കിൽ ഒന്ന് എഴുതി നോക്കിക്കേ. അടുത്തതായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ശുദ്ധ പദാർത്ഥങ്ങളും മിശ്രിതങ്ങളും അഥവാ
പ്യുവർ സബ്സ്റ്റൻസസ് ആൻഡ് മിക്സ്ചേഴ്സ് എന്നുള്ളതാണ്. ഇത്രയും പാഠഭാഗത്തിൽ നിന്നും നമ്മൾ കണികാ ക്രമീകരണങ്ങളെക്കുറിച്ചും പദാർത്ഥത്തിൻ്റെ വിവിധ സ്വഭാവങ്ങളെക്കുറിച്ചും പഠിച്ചു അല്ലേ? ഓരോ പദാർത്ഥവും സൂക്ഷ്മമായ കണികകളാൽ നിർമ്മിതമാണ് അല്ലേ? ഈ കണികകളെല്ലാം തന്നെ ഒരേപോലുള്ളതാണെങ്കിൽ, കണികകളെല്ലാം തന്നെ ഒരേ സ്വഭാവത്തിലുള്ളതാണെങ്കിൽ അവയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ശുദ്ധ പദാർത്ഥങ്ങൾ എന്ന്. അതേസമയം കണികകൾ വ്യത്യസ്ത സ്വഭാവത്തിലുള്ളവ കൂടി ചേർന്നുള്ളതാണെങ്കിലോ, അതിനെയാണ് നമ്മൾ മിശ്രിതങ്ങൾ എന്ന് വിളിക്കുന്നത്. ആ പേരിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലേ, ശുദ്ധ പദാർത്ഥങ്ങളും മിശ്രിതങ്ങളും. ശുദ്ധ പദാർത്ഥം എന്ന് പറഞ്ഞാൽ ഒരേ സ്വഭാവത്തിലുള്ള കണികകളായിരിക്കും. മിശ്രിതങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ വ്യത്യസ്തമായ കണികകൾ അടങ്ങിയിട്ടുള്ളതായിരിക്കും മിശ്രിതങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ശുദ്ധപദാർത്ഥം, എന്താണ് മിശ്രിതം എന്നുള്ളത് വളരെ നല്ലൊരു ഐഡിയ തന്നെ നിങ്ങൾക്ക് കിട്ടും. നമ്മൾ സ്വർണം, ഉപ്പ്, പഞ്ചസാര, മുളക് പൊടി ഇതെല്ലാം തന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവയെല്ലാം തന്നെ ശുദ്ധപദാർത്ഥമാണോ മിശ്രിതമാണോ? ഉപ്പ് മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഉപ്പ് തരികളിൽ ഉപ്പ് മാത്രം, ഉപ്പിന്റെ ആ ഒരു ടേസ്റ്റ് മാത്രമല്ല ഉണ്ടാവുക, ഉപ്പിന്റെ കണികകൾ മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ ഉപ്പ് എന്താണ്? ശുദ്ധ പദാർത്ഥമാണ്. പഞ്ചസാരയോ? വെരി ഗുഡ്, ശുദ്ധ പദാർത്ഥമാണ്. അതുപോലെ തന്നെ നമ്മൾ മുളക് പൊടി, ഇവയെല്ലാം തന്നെ മുഴുവനായിട്ട് ആ കണികകൾക്ക് ഒരേ സ്വഭാവമാണ് ഉള്ളത് അല്ലേ. അതുകൊണ്ട് തന്നെ ഇവയെല്ലാം എന്താണ്? സ്വർണം, സ്വർണം എടുക്കുകയാണെങ്കിലും അവയെല്ലാം തന്നെ ഒരേ സ്വഭാവമാണ്, ഒരേ കണികകൾ തന്നെയാണ്, സ്വർണം തന്നെയാണ്. അതുകൊണ്ട് അവയെല്ലാം തന്നെ എന്താണ്? ശുദ്ധ പദാർത്ഥമാണ് അല്ലേ. ഇനി എന്താണ് മിശ്രിതങ്ങൾക്ക് ഉദാഹരണം? ഉപ്പ് ശുദ്ധ പദാർത്ഥമായിരുന്നു അല്ലേ. ഉപ്പ് വെള്ളോ? ഉപ്പ് വെള്ളം മിശ്രിതമാണ്. വെരി ഗുഡ്. എങ്ങനെയാണ് ഉപ്പ് വെള്ളം മിശ്രിതമായത്? ഉപ്പിൽ നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കുമ്പോഴാണ് ഉപ്പ് വെള്ളമായിട്ട് മാറുന്നത് അല്ലേ. അവിടെ ഉപ്പിൻ്റെയും കണികകളുണ്ട്, ജലത്തിൻ്റെയും കണികകളുണ്ട്. അങ്ങനെ രണ്ട് വ്യത്യസ്ത രീതിയിലുള്ള കണികകൾ വന്നപ്പോഴത്തേക്കും ആണ് ശുദ്ധപദാർത്ഥം എന്ന് പറഞ്ഞ ഉപ്പ് നേരെ ഉപ്പുവെള്ളമായപ്പോൾ അത് മിശ്രിതമായത്. ഇതുപോലെ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റിൽ കുറച്ച് ഉദാഹരണങ്ങൾ നൽകിയിട്ടുണ്ട്. സോഡാവെള്ളം, ഉപ്പുവെള്ളം ഇത്തരത്തിലുള്ള ലിസ്റ്റുകളിൽ നിന്നും ശുദ്ധപദാർത്ഥങ്ങളെന്നും മിശ്രിതങ്ങളെന്നും രണ്ടായിട്ട് തരംതിരിച്ച് നോക്കിക്കേ. വിവിധ അവസ്ഥകളിലെ പദാർത്ഥങ്ങളുടെ വ്യാപനം അഥവാ ഡിഫ്യൂഷൻ എന്നാൽ എന്താണെന്ന് നമ്മൾ പഠിച്ചു. അവ താപോർജത്തിനനുസരിച്ച് എങ്ങനെയാണ് മാറുന്നത് എന്നത് കണ്ടു. നിത്യജീവിതത്തിലുള്ള ഡിഫ്യൂഷൻ അഥവാ വ്യാപനത്തിനുള്ള ഉദാഹരണങ്ങളും നിങ്ങൾ എഴുതി അല്ലേ. പിന്നീട് നമ്മൾ കണികകളുടെ പ്രത്യേകതയ്ക്ക് അനുസരിച്ചുള്ള രണ്ട് തരംതിരിക്കലുകൾ കണ്ടു. എന്തൊക്കെയായിരുന്നു? മിശ്രിതങ്ങളും ശുദ്ധപദാർത്ഥങ്ങളും. അവയ്ക്കുള്ള ഉദാഹരണങ്ങളും കണ്ടു, നിങ്ങൾ തരംതിരിച്ച് എഴുതുകയും ചെയ്തു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് മിശ്രിതങ്ങളെക്കുറിച്ചും അവയുടെ ഘടകങ്ങളെക്കുറിച്ചും കൂടുതലായിട്ട് പഠിക്കാം.